നമസ്കാരം. തൃക്കാക്കരയിൽ ആര് ജയിക്കും? കേരളം കാതുകൂർപ്പിച്ചിരിക്കുകയാണ്. തൃക്കാക്കരയിൽ ഇടതുമുന്നണിയാണ് ജയിക്കുന്നതെങ്കിൽ, വളരെ സാധ്യത കുറവാണ് എന്ന് പറയുമ്പോഴും ഇടതുമുന്നണിയാണ് ജയിക്കുന്നതെങ്കിൽ, അത് പിണറായി വിജയൻ്റെ മൂന്നാം ഭരണത്തിനുള്ള പിന്തുണയും ഒപ്പം കേരയിൽ എന്ന പദ്ധതിക്കുള്ള വിധിയെഴുത്തുമാകും. എന്ന് മാത്രമല്ല, ഇടതുമുന്നണി അവിടെ ഇക്കുറി ജയിച്ചാൽ കോൺഗ്രസിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അകാല ചരമം സംഭവിച്ചെന്ന് വരാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 10 മന്ത്രിമാർ 60 MLA മാർ വീട് കയറുകയാണ്. കോൺഗ്രസിന് അത്രയും MLA മാരില്ല, മുഖ്യമന്ത്രിയും മന്ത്രിമാരുമില്ല. അതുകൊണ്ട് ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നു ആര് ജയിക്കുമെന്ന്. ഇനിയും 2 ആഴ്ച കൂടി കാത്തിരിക്കണം ഫലമറിയാൻ. അതായത് June 3 വിധിയെഴുത്തിൻ്റെ ഫലം പുറത്തു വരൂ. പക്ഷെ മലയാളികൾ കൂടുതൽ സ്വതന്ത്രരാണ്, സുതാര്യമായി സംസാരിക്കുന്നവരാണ്, ഭയമില്ലാത്തവരാണ്. അതുകൊണ്ട് കൃത്യമായി ഒരു സർവേ നടത്തിയാൽ അത് കണ്ടെത്താൻ സാധിക്കും. മറുനാടൻ്റെ സർവേയെക്കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ ചിലരൊക്കെ പരിഹസിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക, കേരളത്തിലെ മറ്റേതു മാധ്യമവും എടുത്തതിനേക്കാൾ വ്യക്തവും കൂടുതൽ യാഥാർത്ഥ്യത്തോട് നേരിട്ട് നിൽക്കുന്നതുമായ സർവേയാണ് മറുനാടൻ്റേത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 85 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നായിരുന്നു ഞങ്ങളുടെ സർവേ ഫലം. അന്നേതാണ്ട് 90 നേടി അധികാരത്തിലെത്തി. അതിനുശേഷം ഏതാണ്ട് 3 തുടർച്ചയായി വ്യക്തിപരമായി പിണറായി സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്ത മാധ്യമപ്രവർത്തകനാണ് ഞാൻ. എന്നാൽ 2021 ഞങ്ങളുടെ സർവേയും കൃത്യമായി പറഞ്ഞു, വിജയിക്കുന്നത് ഇടതുമുന്നണിയാണ്. ഞങ്ങൾ 100 പ്രതീക്ഷിച്ചില്ല, പക്ഷേ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടെ ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്നായിരുന്നു ഞങ്ങളുടെ സർവേ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എക്സിറ്റ് പോൾ ഞങ്ങൾ നടത്തി. അത് ഒട്ടും ശാസ്ത്രീയമായിരുന്നില്ല, അത് തെറ്റിപ്പോയി. പക്ഷേ സർവേ ജനഹിതം ഞങ്ങൾ തേടിയതും അത് അവതരിപ്പിച്ചതും ഒരു പിശകുമില്ലാതാണ്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇടതുമുന്നണി നേടി എന്നത് ശരിയാണെങ്കിലും ഇടതുമുന്നണി ആയിരിക്കും അധികാരത്തിൽ വരുന്നത് എന്ന് ശക്തമായ ഇടതുവിരുദ്ധ കാമ്പയിൻ നടത്തുമ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു. സംശയമുള്ളവർക്ക് നോക്കാം, 5 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഓർത്തു നോക്കുക. വട്ടിയൂർക്കാവും കോന്നിയിലും 10,000 ഭൂരിപക്ഷത്തിന് ഇടതുമുന്നണി ജയിക്കും എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. എറണാകുളത്ത് UDF ആയിരിക്കും ജയിക്കുന്നത്, പക്ഷേ ചെറിയ ഭൂരിപക്ഷമായിരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അരൂരിൽ ഞങ്ങൾ പറഞ്ഞത് ഇടതും വലതും ഒരുപോലെയാണ്, ആര് ജയിക്കുമെന്ന് ഉറപ്പില്ല. പക്ഷേ നേരിയ മുൻതൂക്കം, അത് അത്തരമൊരു സാഹചര്യത്തിൽ, അതായത് ഞങ്ങൾക്ക് ലഭിച്ചത് ഒരേപോലത്തെ വോട്ടിംഗ് പാറ്റേൺ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് നേരിയ ഭൂരിപക്ഷം LDF എന്നാണ് പറഞ്ഞത്. പക്ഷേ ജയിച്ചത് UDF ആയിരുന്നു, കേവല ഭൂരിപക്ഷത്തിന്, നേരിയ വ്യത്യാസം മാത്രം. അതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് പാലായിലായിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഏഷ്യാനെറ്റ് സർവേയിൽ പറഞ്ഞത് 25,000 UDF ജയിക്കുമെന്നാണ്. ഞങ്ങളുടെ സർവേയിൽ പക്ഷേ ജയിച്ചാലും നേരിയ ഭൂരിപക്ഷത്തിന് എന്നായിരുന്നു. പക്ഷെ തിരിച്ച് LDF ആണ് ജയിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇടതുമുന്നണിക്ക് ഉറപ്പ് ആലപ്പുഴ മാത്രമാണ്, പാലക്കാടും ആറ്റിങ്ങലും ലഭിച്ചേക്കാം, ബാക്കി 17 UDF എന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമാണ്. ഞങ്ങളുടെ കണക്കുകൂട്ടുകൾ അതേപോലെ ശരിയായി, ആലപ്പുഴ മാത്രമാണ് LDF ലഭിച്ചത്. അതുകൊണ്ട് ഇത് സംശയമുള്ളവർ ഞങ്ങളുടെ പഴയ വീഡിയോകളും വാർത്തകളും പരിശോധിച്ച് നോക്കുക. ഞങ്ങളുടെ 2021 എക്സിറ്റ് പോളിനെ അടിസ്ഥാനപ്പെടുത്തി പരിഹസിക്കുന്നത്, എക്സിറ്റ് പോൾ ശാസ്ത്രീയമായിരുന്നില്ല. കാരണം എക്സിറ്റ് പോൾ ശാസ്ത്രീയമാവണമെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ബൂത്തുകളിലും നമ്മൾ പ്രതിനിധികളെ നിയമിക്കണം. പക്ഷേ ഒപ്പീനിയൻ പോൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് ഞങ്ങൾ കൃത്യമായി നേരത്തെ പറയാമെന്ന്. June 3 വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. നാളെ, അതായത് May 18 തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് ഞങ്ങൾ കൃത്യമായി പ്രവചിക്കും. കാത്തിരിക്കും. മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന ചാനലിലായിരിക്കും ഞങ്ങളുടെ ഫലപ്രഖ്യാപനം ഉണ്ടാവുന്നത്. ഞാൻ തന്നെയാവും പ്രേക്ഷകരുടെ മുൻപിലെത്തി വിശദമായി തന്നെ ഞങ്ങളുടെ സർവേ ഫലം പുറത്തുവിടുന്നത്. കൃത്യമായി അതിൻ്റെ മോഡുലേഷനൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അന്തിമമായ ഗ്രാഫിക് വർക്കുകൾ കൂടിയാണ് അവശേഷിക്കുന്നത്. നാളെ കൃത്യം 11 നിങ്ങൾക്കറിയാം. ഞങ്ങൾ ഏതാണ്ട് 10 പേരടങ്ങുന്ന ഒരു ടീമാണ് സർവേക്ക് പോയത്. പലപ്പോഴും മറ്റു മാധ്യമങ്ങൾക്ക് പിഴയ്ക്കുന്നത് അവർ ഈ സർവേ മറ്റൊരു ഏജൻസി ഏൽപ്പിക്കും. ഈ ഏജൻസി പലപ്പോഴും ഈ ഫില്ല് ചെയ്യുന്നത് വെറുതെ ഒപ്പിട്ട് കൊടുക്കും. എന്നാൽ ഞങ്ങളുടെ പ്രതിനിധികളെ തന്നെയാണ് ഏൽപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ M. Riju ആയിരുന്നു നേതൃത്വം കൊടുത്തത്. R. Piyush എന്ന ഞങ്ങളുടെ കൊച്ചിയിലെ ചീഫ് കറസ്പോണ്ടന്റ്,
പീയൂഷ് ആയിരുന്നു ഈ ടീമിനെ നേതൃത്വം കൊടുത്തത്. ബാക്കി നിരവധി പേർ, അർജുൻ എന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ, ജോസഫ് എബ്രാഹം, സെൽവിൻ, സണ്ണി, വിവേക് എന്നിവർ ആയിരുന്നു ഫീൽഡ് വർക്കിന് നേതൃത്വം കൊടുത്തത്. വളരെ വിശാലമായി തന്നെ തൃക്കാക്കരയിലെ ഓരോ ഇടങ്ങളിലും, നഗരങ്ങളിലും, ഗ്രാമങ്ങളിലും, കോളനികളിലും, ഷോപ്പിംഗ് മാളുകളിലും, റെയിൽവേ സ്റ്റേഷനിലും, ബസ് സ്റ്റാൻഡുകളിലും, ചന്തകളിലുമൊക്കെ ഞങ്ങളുടെ പ്രതിനിധികൾ സന്ദർശിച്ചു. ആ സന്ദർശന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഞങ്ങൾ കാണിക്കുന്നത്. വലിയ പ്രതികരണമായിരുന്നു. ചിലയിടങ്ങളിൽ മാത്രം വളരെ നെഗറ്റീവ് പ്രതികരണം ഉണ്ടായിരുന്നു. പക്ഷെ ഭൂരിപക്ഷം ഇടങ്ങളിലും മറുനാടനാണ് സർവേ നടത്തുന്നതെങ്കിൽ ഞങ്ങൾ സത്യസന്ധമാവും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കാമെന്ന് പറഞ്ഞ് പ്രതികരിച്ചവരുണ്ട്. കടുത്ത ഇടതുപക്ഷക്കാർ, അവർ പോലും ഞങ്ങളോട് സഹകരിച്ചു. മറുനാടൻ ഞങ്ങൾക്കെതിരാണ് എങ്കിലും ഞങ്ങളുടെ അഭിപ്രായം പറയും എന്ന് പറഞ്ഞായിരുന്നു അവരുടെ പ്രതികരണം. വലിയൊരു സർവേ പ്രവർത്തനം, നിഷ്പക്ഷമായ സർവേ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങൾ പ്രേക്ഷകർക്ക് കൊടുത്തത് ഒരു പ്രധാനപ്പെട്ട ചോദ്യവും 10 അനുബന്ധ ചോദ്യവുമായിരുന്നു. ആദ്യത്തെ ചോദ്യം, ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നതാണ്. അതീവ രഹസ്യമായി ഒരു തെരഞ്ഞെടുപ്പ് പെട്ടി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, അവിടേക്ക് ഇടാമായിരുന്നു. അങ്ങനെ 3000 പേരിൽ നിന്നാണ് ഞങ്ങൾ ആ സാമ്പിൾ കളക്ട് ചെയ്തത്. ആ 3000 സാമ്പിളുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിശകലനം പറയുന്നത്. കാരണം ചിലരെങ്കിലും അവരുടെ ഉള്ളിലുള്ളത് പറയാൻ മടിക്കുമെന്നറിയാം, ചിലർ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമെന്നറിയാം. അതുകൊണ്ടാണ് അനുബന്ധ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ അനുബന്ധ ചോദ്യങ്ങളും ഈ പ്രധാന ചോദ്യവും ഉത്തരങ്ങൾ തമ്മിൽ ബന്ധമില്ലെങ്കിൽ സർവേ പൊളിഞ്ഞു. അതുകൊണ്ടാണ് ഈ പ്രധാന ചോദ്യത്തിൽ മാത്രം ഒതുക്കാതെ അനുബന്ധ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ അനുബന്ധ ചോദ്യങ്ങൾ ഇവയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിങ്ങൾ കാണുന്നത് എന്താണ്? അടുത്തത്, മികച്ച സ്ഥാനാർത്ഥി ഏത് മുന്നണിയുടേത്? 2 പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? മുൻ MLA PT തോമസിൻ്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഇത് പിണറായി സർക്കാരിൻ്റെ വിലയിരുത്തലാവുമെന്ന് കരുതുന്നുണ്ടോ? ഇടത് സ്ഥാനാർത്ഥി സഭയുടെ സ്ഥാനാർത്ഥി എന്ന അഭിപ്രായമുണ്ടോ? കേരളയിൽ വിവാദം ആർക്കനുകൂലമാകും? കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവായി നിങ്ങൾ കാണുന്നത് ആരെയാണ്? പ്രതിപക്ഷ നേതാവ് VD സതീശിൻ്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? 2020 ആം ആദ്മിയുടെയും പിന്മാറ്റം ആർക്ക് ഗുണം ചെയ്യും? ഇത്തരം 10 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾക്ക് ഒരു പാറ്റേണുണ്ട്. ഈ പാറ്റേണും പ്രധാന ചോദ്യങ്ങളുടെ ഉത്തരവും തമ്മിൽ ചേരുന്നില്ലെങ്കിൽ സർവേ പൊളിഞ്ഞു എന്നാണ്. പക്ഷേ ഈ പാറ്റേണുകൾ ചേർന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും സർവേ എടുക്കേണ്ടി വന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വീണ്ടും സർവേ എടുക്കേണ്ടി വന്നു. ഈ കാരണം, പിണറായി വിജയന്റെ ഭരണം നല്ലതാണ്, കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി പിണറായിയാണ്, കേരളയിൽ അനുകൂലമാണ്, പ്രതിപക്ഷ നേതാവ് മോശമാണ്, അങ്ങനെയുള്ള ഇടതനുകൂലമായ ഉത്തരങ്ങൾ മുഴുവൻ ലഭിക്കുകയും അതേസമയം UDF ജയിക്കും എന്ന് പറയുകയും ചെയ്താൽ ആ സർവേ പാളി എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അനുബന്ധ ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളെ പാളിച്ച ഒഴിവാക്കാൻ ശ്രമിച്ചത്. ഈ സർവേ രണ്ടുമായി യോജിച്ചു വരുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാത്തിരിക്കുക. നാളെ രാവിലെ 11 വിശദമായി ഞങ്ങൾ ഞങ്ങളുടെ ഒപ്പീനിയൻ പോൾ പുറത്തുവിടുന്നതാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു പോൾ കൂടി നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയും സ്വാധീനിക്കാം. 1, 2020 ആം ആദ്മി പാർട്ടിയുടെ സഖ്യം ആരെയാണ് പിന്തുണയ്ക്കുന്നത്? ആ പിന്തുണ ഈ വോട്ടിംഗ് പാറ്റേണിനെ മാറ്റിമറിക്കാം. അതുപോലെ തന്നെ പിണറായി വിജയനാണ് നേതൃത്വം കൊടുക്കുന്നത് ഇടതു പ്രചരണത്തിന്. അത്തരം ശക്തനായ ഒരു നേതാവ് അവിടെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ മാറ്റമുണ്ടായെന്ന് വരാം. ഒരുപക്ഷെ ഞങ്ങൾ ഒരു സർവേ കൂടി നടത്തിയെന്ന് വരാം, ഉറപ്പൊന്നുമില്ല. കാരണം അതിനെ അവസാന സമയമാകുമ്പോൾ നിയമപരമായ ചില പ്രശ്നങ്ങൾക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരിക്കുക. നാളെ 11 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്ന് ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കും.